നമസ്കാരം. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് കണ്ടാൽ അറിയാത്തത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഇത്. ഗുരുദേവൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതാണ് ഇതിലെ പ്രതിപാദ്യം. ഒരാൾ നല്ല മനുഷ്യനാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കുമ്പോൾ കൂടിയാണ്. ഒരാളെ നാം നല്ല മനുഷ്യനെന്ന് വിളിക്കുന്നത് കർമ്മം നോക്കിയാണ്, അല്ലാതെ ജാതിയോ മതമോ നോക്കിയല്ല. ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ അപരിചിതൻ ഗുരുവിനോട് ജാതി ചോദിച്ചപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നാണ് ഗുരു തിരിച്ചു ചോദിക്കുന്നത്. മനസ്സിലായില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്നാണ് ഗുരുവിൻ്റെ മറുചോദ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തോടൊപ്പം മാനുഷിക സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവം കൂടി ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ശ്രീനാരായണ ഗുരു. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ജാതീയതയിലും മുങ്ങിത്താണ സമൂഹത്തെയാണ് അദ്ദേഹത്തിന് കാണാനായത്. ഈ ദുർവിധിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണമെന്ന് ഗുരു അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ചെയ്തു. ജാതീയതയും മതഭ്രാന്തും അജ്ഞതയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് തീരുമാനിച്ചു. അതിൽ ജനതയെ പങ്കാളികളാക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിച്ചു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതും ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതുമെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഈ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഗുരുവിന് ജാതീയതയുടെ ഭീകരത ബോധ്യപ്പെട്ട ഒരു സംഭവമുണ്ടായി. ട്രെയിൻ യാത്രക്കിടയിലുണ്ടായ ആ സംഭവമാണ് പാഠഭാഗം. നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. കണ്ടാൽ അറിയാത്തത്. ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ? എന്താണ് കാരണം? അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, തങ്കത്തിൻ്റെ നിറം, തേജസ്, തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു. മുണ്ഡനം ചെയ്ത ശിരസ്, തല മുട്ടയടിച്ചിട്ടുണ്ട്. മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും. ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിലൊതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി. അവരിലൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ആലുവായിലേക്ക്. ഗംഭീരമായ ശബ്ദം. അപ്പോൾ അധികം ഭവ്യതയോടുകൂടി സഹയാത്രക്കാരൻ ചോദിച്ചു, അതായത് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരൻ, പേരെന്താണ്? നാരായണൻ. ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല. ഒരു ചോദ്യം കൂടി അവരിൽ ഒരാൾ ചോദിച്ചു, ജാതിയിൽ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസുയർത്തി, തലയൊന്നുയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലായില്ലേ? അടുത്തിരുന്നവർ പറഞ്ഞു, ഇല്ല, മനസ്സിലായില്ല. കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും? മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു, അറിയില്ലായിരുന്നു. തേജസ്വിയായ അദ്ദേഹം ആലുവയിൽ ഇറങ്ങി. അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആൾ ആരാണെന്ന് മനസ്സിലായത്. നാരായണഗുരുസ്വാമികളായിരുന്നു അദ്ദേഹം. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥമെന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം. നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ
ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത്. മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ്. എന്നാൽ വാസ്തവം എന്താണ്? ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്തയാളുകളുമുണ്ട്. ഒരാളെപ്പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്, മതം നോക്കിയല്ല. അങ്ങനെ നോക്കുന്നതിനു പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ? ആണെന്ന് ആരും സമ്മതിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും. സന്ദേശം ഇതാണ്: എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഒരാൾ നല്ല ആളാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരെ സഹോദരങ്ങളായിട്ട് കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ല ആളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സേവനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗം, അതായത് എന്താണ് ത്യാഗം എന്ന് പറഞ്ഞാൽ? എന്താ, സ്വന്തം സുഖം ഉപേക്ഷിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് ക്ഷേമത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല, അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. നല്ല മനുഷ്യർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരെയാണ്? സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കണം, അതായത് എല്ലാവരെയും ഒരുപോലെ കാണണം. വീട്ടിലുള്ളവരെ മാത്രമല്ല, അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാനായിട്ട് സ്നേഹം വേണം ഒരാൾക്ക്. ആ സ്നേഹം എന്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്? സമൂഹത്തിൽ മറ്റുള്ള എല്ലാവരെയും നല്ല രീതിയിൽ കാണാനും സ്നേഹിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾ, അങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരെയാണ് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു, പ്രൊഫസർ എം കെ സാനുവാണ് എഴുതിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായിട്ട് വായിക്കണം. ഈ പാഠം വരെ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. നന്നായിട്ടിത് വായിക്കണം. അടുത്ത ക്ലാസ്സിൽ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി തരാം. അർത്ഥമൊക്കെ ടീച്ചർ ഇന്ന് നോട്ട് തരാം. നന്ദി, നമസ്കാരം.